الحمد لله العزيز الغفار أكرم عباده المتقين الأبرار ورفع منازلهم مع النبيين الأخيار وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أوصيكم عباد الله ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا عند ربك ثوابا وخير أملا صدق الله പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഖുതുബ ജുമുഅ അതൊരു ഇബാദത്താണ്. അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അതിന് പാലിക്കേണ്ട അദബുകളും മര്യാദകളുമുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ജുമുഅ നഷ്ടപ്പെട്ടു പോകും എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗത്ത് കേവലം 2 ദിനങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ വർഷത്തെ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയിട്ടുള്ള ഈ ഒരു റമദാനിലെ ദിവസങ്ങളിൽ ജീവിക്കുവാൻ അല്ലാഹു നൽകിയിട്ടുള്ള ഒരവസരം, അത് നാം എങ്ങനെ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു പുനരാലോചനയാണ് നമ്മൾ നടത്തേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, പരിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോൾ
അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഷാബാനിൻ്റെയും റജബിൻ്റെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് നമ്മൾക്കുണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരാലോചന. അതിലൊന്ന്, യഥാർത്ഥ നോമ്പുകാരായി മാറാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഇദാ സുംതു ഫലിയസും സംഉക വ ബസറുക, നോമ്പെടുത്താൽ നമ്മുടെ കാതും നമ്മുടെ കണ്ണുകളുമെല്ലാം നോമ്പെടുക്കണം. വലിസാനക അനിൽ കദിബി വൽ മഹാരിം, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കള്ളത്തരങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവ് നമ്മൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ അയൽവാസികൾ നമ്മുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. വലിയക്കുൻ അലൈക വഖാറുൻ വസഖീന യൗമ സിയാമിക, നോമ്പെടുക്കുന്ന സമയത്ത് ശാന്തതയും ഗാംഭീര്യവും നിറഞ്ഞ ഒരു നോമ്പുകാരനായി മാറാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. വലാ തജഅൽ യൗമ ഫിത്രിക വസൗമിക സവാ, നോമ്പുള്ളപ്പോഴും നോമ്പില്ലാത്തപ്പോഴും ഒരിക്കലും ഒരുപോലെയാകാനും പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തിട്ട് അതൊക്കെ നമ്മൾക്ക് ആ ഒരർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നോമ്പുകാരനാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മല്ലം യദഅ ഖൗലസൂരി അവിൽ അമല ബിഹി, വേണ്ടാത്തരങ്ങളിൽ നിന്ന് വിമുക്തമാകാതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ, ഫലൈസലില്ലാഹി ഹാജ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരാവശ്യവുമില്ല, ഫീ അയ്യദ തആമഹു വശറാബ, ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നോമ്പിൽ പാലിക്കപ്പെടേണ്ട മര്യാദകളും നോമ്പിൻ്റെ അന്തസ്സത്തയും ഇതിൻ്റെ ചൈതന്യവും ചോർന്നു പോകാത്ത നിലയിൽ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, നോമ്പിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനത്തിൽ വന്നുപോയിട്ടുണ്ടോ? നോമ്പ് എന്ന് പറഞ്ഞാൽ അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണെന്ന് നമുക്കറിയാം. വേണ്ടാധീനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നത് നോമ്പ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. നമസ്കാരം വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. 12 മാസത്തിൽ 11 മാസവും നമ്മൾ നോമ്പില്ലാതെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു മാസം നോമ്പെടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. എന്നിട്ട് നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നോമ്പിന്റെ മഹത്വം അതെത്രമാത്രമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. നോമ്പ് കടന്നു വരുമ്പോൾ നമ്മളിലുണ്ടായിരുന്ന അവസ്ഥയും നോമ്പിലേക്ക് പ്രവേശിച്ച് ഈ റമദാനിൻ്റെ മാസം ഇതാ അവസാനിക്കാൻ പോകുമ്പോൾ റമദാനിനോട് സലാം പറയാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നോമ്പ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ
എൻ്റെ കുടുംബത്തില് എൻ്റെ മക്കളില് എന്ത് പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ നോമ്പിന് അത് അള്ളാഹു സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅമാല ബനീ ആദം തുഹറു കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുആ. എന്തുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, ഇന്ന അഅമാല ബനീ ആദം, ആദം സന്തതികളായിട്ടുള്ള എല്ലാവരുടെയും അമലുകൾ തുഹറു, അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുആ, ജുമുആ രാവിൽ, വ്യാഴാഴ്ച രാത്രിയിൽ നമ്മുടെ അമലുകളൊക്കെ തന്നെയും ഒന്നാൻ ആകാശത്തിൽ അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഫലാ യുഖബലു അമലുൻ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള, കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ അമലുകൾ നാളെ സ്വീകരിക്കപ്പെടുകയില്ല, അത് പ്രദർശനത്തിന് വെക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. നോമ്പ് വരുന്നതിന് മുമ്പ് പലപ്പോഴും പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മിണ്ടുന്നില്ല, ആങ്ങളെയും പെങ്ങളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല, അയൽവാസികൾ തമ്മിൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം നോമ്പ് വരുന്നതിന് മുമ്പുണ്ടെങ്കിൽ, നോമ്പിലേക്ക് പ്രവേശിച്ചാൽ ഇത്തരം വേണ്ടാത്തരങ്ങളൊന്നും പാടില്ല. ആരെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ മിണ്ടായ്മയോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ലായദുഖുലുൽ ജന്നത ഖാതിഉ റഹ്മ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ വാസന പോലും അനുഭവിക്കാൻ കഴിയാത്തതാണ്. മുഹമ്മദുർ റസൂലുള്ളാ വളരെ ഗൗരവപരമായിട്ടാണ് ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും അത് ഊട്ടിയുറപ്പിക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ട സത്യവിശ്വാസികളായ നമ്മൾ എന്ത് ഇബാദത്ത് എടുത്തിട്ടും കാര്യമല്ല, അതിൽ വേണ്ടത്ര നമ്മൾ പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ കുടുംബബന്ധങ്ങളും അതേപോലെ തന്നെ സ്നേഹബന്ധങ്ങളും തകർന്നു പോയോ എന്നതിനെക്കുറിച്ച് ഈ റമദാനിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടുപോകണം നമ്മൾ. അവസാനത്താണെങ്കിലും ശരി, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി പരമാവധി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവുമായി അടുക്കാൻ നമ്മൾ ശ്രമിച്ചാലേ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വഅന്നബി ബക്ര റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജലല്ലാഹു ലിസ്വാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയ മഅ മാ യദ്ദഖിറു ലഹു ഫിൽ ആഖിറ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പക്കൽ ആഖിറത്തിൽ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതുള്ളത് എങ്കിൽ അത് കൃത്യമായി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദുനിയാവിലും അള്ളാഹു ശിക്ഷ അവതരിപ്പിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മിനൽ ബഗ്യി, വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കുക. അത് ചെയ്താൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടും എന്ന് മാത്രമല്ല, ദുനിയാവിൽ നമ്മൾക്ക് അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വഖതിയത്തർറഹിമി, അതുപോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ് കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നത്. നമ്മൾക്കതൊരു പക്ഷേ നിസ്സാരമായി തോന്നിയേക്കാം. ഞാൻ എന്തിനാണ് ഞാൻ അവനോട് മിണ്ടുന്നത്, ഞാൻ എന്തിനാണ് അവനോട് സലാം പറയുന്നത്, ഈഗോ പ്രശ്നമാണ് പലപ്പോഴും നമ്മെ നമ്മളല്ലാതാക്കി തീർക്കുന്നത്. ഈഗോ ഒന്ന് മാറ്റിവെച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല.
അത് നമ്മുടെ മഹല്ലിൻ്റെ ഭദ്രതയ്ക്ക് നല്ലതാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ സുതാര്യമായ പോക്കിന് നല്ലതാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് നല്ലതാണ്. എന്തിനാണ് ഈ പൊങ്ങച്ചം? എന്തിനാണ് ഈ അഹങ്കാരം? ഇല്ലേ, ഒരു മിടിപ്പിന് മാത്രമേ നമ്മളുള്ളൂ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകിക്കൊണ്ട് ഏത് സമയവും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരല്ലേ നമ്മൾ. പിന്നെ എന്തിനാണ് പരസ്പരം ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നതും? പൊങ്ങച്ചം കാട്ടുക മാത്രമല്ല, അഹങ്കാരം നടത്തുകയും ചെയ്യുന്നു. ഞാൻ എന്തിനാണ് സലാം പറയുന്നത്? ഈ ചിന്തയാണ് നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ ഈ അവസാന സമയത്ത് ആലോചിക്കേണ്ടത്, എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമല്ലോ, അത് അള്ളാഹു കബൂൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് എൻ്റെ പക്കൽ എന്ത് മോശമാണുള്ളത്? ഞാൻ ആരോടെങ്കിലും വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് നമ്മൾക്കൊരു ഒരു മാറ്റവും നൽകിയിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് വിഭാഗം ആളുകൾക്ക് ദുആ ചെയ്യുന്നു, ആമീൻ പറയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, അതിലൊന്നാമത് ഖദ് അദ്റക റമളാൻ, റമളാൻ കിട്ടി, റമളാനിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടായി, അള്ളാഹുവിൻ്റെ മഹാഭാഗ്യമാണ്. പക്ഷേ ഫലഈഹു, അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല. പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു റമളാൻ വന്നിട്ട് ആ റമളാനിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് അവസരമുണ്ടാക്കിയില്ല. അവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചതിനാണ് ആമീൻ ആമീൻ എന്ന് മൂന്ന് തവണ പറഞ്ഞത്. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. മൂന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഇങ്ങനെയൊക്കെ നോമ്പെടുത്തിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരടിയാനായി, ഒരടിമയായി, ഒരു സ്വന്തക്കാരനായി മാറാൻ ഈ റമദാൻ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾ? അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇന്ന ലില്ലാഹി തആല അഹ്ലീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മിനന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിൻ്റെ അഹ്ല് ആരാണ്? ഇത് പറഞ്ഞ സമയത്ത് മൻഹും യാ റസൂലല്ലാഹ്, അതാരാണ് റസൂലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ കാല റസൂലുള്ള പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. അങ്ങനെ ഇഷ്ടപ്പെട്ട ആളായി മാറാൻ ഈ റമദാൻ നമ്മൾക്ക് എന്തെങ്കിലും ഉപകരിച്ചോ? റമദാനിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമല്ലേ റമദാൻ? ആ മാസം എന്ന് മാത്രമല്ല, അതൊരു അനുഗ്രഹീതമായ രാത്രിയിലാണ്, റമദാനിലെ അനുഗ്രഹീതമായ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അതോ ഒരു ലൈലത്തുൽ ഖദറിലാണ് നിർണയിക്കപ്പെട്ട ഒരു രാത്രിയിലാണ്. അത് പരിശുദ്ധ പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ നിർണയിക്കപ്പെട്ട ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആൻ, അതും ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റമദാൻ വന്നു, അവസാനിക്കാൻ പോകുന്നു, എത്ര തവണ അത് പാരായണം ചെയ്ത് തീർത്തു? അങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ
സൂറത്തു താഹയിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമൻ അഅറല അൻ ദിക്രി ഫഇന്ന ലഹൂ മൈശതൻ ലങ്ക. പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവർ അത് അതിൻ്റെതായ പവിത്രത കാത്തു സൂക്ഷിക്കാതെ, അത് പാരായണം ചെയ്യാതെ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത, അതിനെ അവഗണിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അത് ഏറ്റവും കുടുസായതാണ്. ദുനിയാവിൽ മാത്രമല്ല, അതിനേക്കാളും കൂടുതലായി ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. നാളെ പരലോകത്ത് ഖുർആനിനെ അവഗണിച്ചിട്ടുള്ള, ഖുർആനിനെ തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അന്ധന്മാരായിക്കൊണ്ടാണ്, കണ്ണുകാണാത്തവരായ നിലയിലാണ് നാളെ പരലോകത്ത് അവരെ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, കാല റബ്ബി അല്ലാഹുവേ ലിമ ഹസർതനീ അഅമാ, എന്തിനാണ് പടച്ചവനെ എന്നെ ഇങ്ങനെ കണ്ണുകാണാത്തവനായി അന്ധനായ നിലയിൽ എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്. വഖദ് കുന്തു ബിനാ ബസീറാ, ഞാൻ ദുനിയാവിൽ ജീവിച്ചിടത്തോളം കാലം കണ്ണുകാണുന്നവനായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ അന്ധനായ നിലയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയുമ്പോൾ അല്ല പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ കണ്ണുകാണാത്തവനൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോ അല്ല പറയുന്നു ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നിരുന്നല്ലോ, ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു, ഖുർആൻ വായിച്ചില്ല, ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചില്ല, അതെല്ലാം നീ വിസ്മരിച്ചു കളഞ്ഞു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നാമും നിന്നെ മറന്നിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ പള്ളികളിൽ ഇഷ്ടം പോലെ ഏതു ഭാഷയിലും ഇന്ന് ലഭ്യമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വായിക്കുവാൻ പഠിക്കുവാൻ അതിന് സമയം നമ്മൾ കണ്ടെത്തിയില്ല, നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അലം യഅതികും നദീർ, നിങ്ങളുടെ പക്കൽ താക്കീതുകാർ വന്നിരുന്നില്ലേ, ഉത്ബോധനം നടത്താൻ ആളുകൾ വന്നിരുന്നില്ലേ? കാലു, നമ്മൾ ഉത്തരം പറയും, ബല കദിജാഅനാ നദീർ, അതെ, ഞങ്ങളുടെ അടുത്ത് കൃത്യമായി ഉത്ബോധനം നടത്താൻ ആളുകൾ വന്നിരുന്നു. പക്ഷേ ഫകുൽന അതൊക്കെ നമ്മൾ കളവാക്കി, അതൊക്കെ നമ്മൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്ന് നാളെ പരലോകത്ത്, നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ, അവിടെ വിചാരണ നടക്കുമ്പോൾ നമ്മൾ ആരുമില്ല, നമ്മളും നമ്മൾ അമലും മാത്രമാണ് ബാക്കിയാവുക. അവിടെയാണ് നമ്മൾക്ക് രക്ഷകനായി പരിശുദ്ധ ഖുർആൻ സാക്ഷി പറയേണ്ട ഒരവസ്ഥ വേണം. പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ അവിടെ വിളിച്ചു പറയും, അവൻ എന്നെ പരിഗണിച്ചവനാണ്, അവൻ എന്നെ പാരായണം ചെയ്തവനാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവനാണ് എന്ന് നാളെ പരലോകത്ത് നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വരും. നാളെ പരലോകത്ത് ഖുർആൻ സാക്ഷിയാകണം. നമ്മുടെ നോമ്പും അങ്ങനെ തന്നെയാണ്. നോമ്പ് പറയും, നന്നായി നോമ്പെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നോമ്പ് പറയും, അവൻ എനിക്ക് വേണ്ടി വിശന്നവനാണ്, അവൻ നോമ്പെടുത്തവനാണ് എന്ന് നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നൊരവസ്ഥ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്.
നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഈ സ്വർഗം ലഭിക്കുന്നതിനാവശ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അമലുകൾ ചെയ്യുന്നത്. അത് ചെയ്യണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയായി മാറാൻ പരിശുദ്ധ ഖുർആനിലൂടെ അത് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞോ ഇല്ലയോ, ഇതിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുകയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വഅംഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ, രഹസ്യമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാഗ്രഹിക്കുന്നത് യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ്. ആ നഷ്ടം വരാത്ത ഒരു കച്ചവടം നമ്മൾ ആഗ്രഹിക്കണം. അതിന് അള്ളാഹുവിൻ്റെ കലാം അത് പാരായണം ചെയ്യണം. നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. അതുപോലെയുള്ള ആരാധനാകർമ്മങ്ങൾ സക്കാത്തായിരുന്നാലും നിർബന്ധ ദാനമായിരുന്നാലും സ്വതക്കയായിരുന്നാലും അതൊക്കെ കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ടേയിരിക്കണം. നാളെ മരണപ്പെട്ടാൽ ഖബറിലെത്തും. ഖബറിലൊരു ചോദ്യമുണ്ട്, മൻ ഇമാമുക്ക, മൻ ഇമാമുക്ക, ആരാണടോ നിന്റെ ഇമാം എന്ന് മലക്ക് വന്ന് ചോദിക്കുമ്പോൾ ഇമാമീ അൽ ഖുർആൻ, എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയണം. എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയുക ആർക്കാണ്? അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയൂ. അതുകൊണ്ട് ഖുർആൻ മരിച്ച വീട്ടിൽ ഓതാനുള്ളതല്ല, മരിച്ച ഖബറിൻ്റെ അടുത്തുനിന്ന് ഓതാനുള്ളതല്ല, ജീവനുള്ളപ്പം ഓതേണ്ട ഖുർആൻ. ലിയുന്ദിറമൻ കാന ഹയ്യാ, ഖുർആൻ ജീവനുള്ളവരോടാണ് സംസാരിക്കുന്നത്. അപ്പം ജീവനുള്ളപ്പം നമ്മൾ ഓതണം. നമ്മൾ ഓതിയിട്ടത് നമ്മുടെ കൽബ് വെളിച്ചമുണ്ടാകണം. അങ്ങനെ വെളിച്ചത്തോടുകൂടി ദുനിയാവിനോട് വിട പറഞ്ഞാൽ ഖബറിൽ നിൽക്കുന്ന ചോദ്യം മൻ ഇമാമുക, ഇമാമീ അൽ ഖുർആൻ എന്ന് കൃത്യമായി മറുപടി പറയാൻ നമ്മൾക്ക് കഴിയും. അതിനുവേണ്ടി എന്താണ് ഈ റമദാൻ ഖുർആൻ എനിക്ക് സമ്മാനിച്ചത്? നമ്മൾ ആലോചിക്കുക. പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഇനിയുമുണ്ട്. അവസാനത്തെ ദിവസമാണെങ്കിലും അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. എങ്കിൽ നമ്മളുടെ രക്ഷകനായി, നമ്മളുടെ രക്ഷകനായി ഖുർആൻ രംഗത്ത് വരും. ഈ നിലക്ക് നമ്മുടെ ജീവിതം വളരെ കൃത്യമാകണം. ശവ്വാൽ ഒന്നിന് ഇന്നലെ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആയിത്തീരണമെങ്കിൽ റമദാനിൻ്റെ ചൈതന്യം പരിപൂർണമായും ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ളവരായി മാറാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين وصلى الله على النبي الكريم وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിനെ സൂചിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാതി ദുനിയ, സമ്പത്തും സന്താനങ്ങളുമെല്ലാം അലങ്കാരമാണ്, ദുനിയാവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ عند ربك ثوابا وخير املا, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്നതും അതേപോലെ തന്നെ പ്രതീക്ഷ നൽകുന്നതും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അമലു സ്വാലിഹാത്തുകൾ, ആ വിഷയത്തിൽ നമ്മൾ ഏറെ മുന്നോട്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്.
അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, അവൻ്റെ നിഅമത്തുകൾ, അത് ചെലവഴിക്കാൻ ഒരു മടിയും നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിശുക്കന്മാരെയും ഇഷ്ടപ്പെടുന്നില്ല. ധാരാളമായി ചെലവഴിക്കുന്നവരോടാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്ന് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അമലു സ്വാലിഹാത്ത് പരിശുദ്ധ ഖുർആനിൽ 52 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 52 സ്ഥലത്ത് അമലു സ്വാലിഹാത്ത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മത്സരം കാണിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും ജന്നതുൻ അർളുഹസ് സമാവാത്തു വൽ അർദ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അത് ലഭ്യമാകണമെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ മാത്സര്യം കാണിച്ചേ മതിയാകൂ. കാരണം ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യരല്ലല്ലോ. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികൾ തന്നെയാണ് വിജയം വരിച്ചവർ. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏതു സമയത്തും നേരം വെളുത്താൽ ഇനി ഒരു ഉച്ചയെ നമ്മൾ പ്രതീക്ഷിക്കരുത്, ഉച്ചയായാൽ ഇനി ഒരു രാത്രിയെ നമ്മൾ പ്രതീക്ഷിക്കരുത്, വീണ്ടും ഒരു പുലരിയെയും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഏതു സമയത്തും എപ്പോഴും മരണത്തിന് കീഴടങ്ങേണ്ടവരാണ് നമ്മൾ. അതിന് എപ്പോഴും നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക. വൽതൻലുർ നഫ്സുൻ മാ ഖദ്ദമത്ത് ലിഗദിൻ, നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഞാൻ സമ്പാദിച്ചു വെച്ചത്, എന്താണ് എൻ്റെ കൈവശമുള്ളത്, എന്ത് കോപ്പാണ് എൻ്റെ കൈവശമുള്ളത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. ഹാസിബു, എപ്പോഴും സ്വയം ആത്മ പരിശോധന നടത്തുക. കബല അൻ തു ഹാസബു, വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പേ നമ്മളും വിചാരണ നടത്തുക. അങ്ങനെ വിചാരണകൾ നടത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി ദുനിയാവിൽ ജീവിച്ച് അങ്ങനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, പല വിധത്തിലും കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു ശമനം നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാർക്ക് വേണ്ടി മാത്രം പരലോകത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കവാടം, ഒരു എൻട്രൻസ്, അതാണ് റയ്യാൻ. ആ റയ്യാനിലൂടെ നോമ്പുകാരല്ലാതെ മറ്റൊരു കൂട്ടരും പ്രവേശിക്കുകയില്ല. ആ റയ്യാനിലൂടെ കടന്നു പോകാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്ത് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين
ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين اللهم مقلب القلوب صرف قلوبنا على طاعتك اللهم مصرف القلوب صرف قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ എല്ലാ ആളുകളും അവസാനത്തെ വെള്ളിയാഴ്ച, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച, അതിൻ്റെ മഹത്തായ പ്രതിഫലം ഓർത്തുകൊണ്ട് എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.